ഒരു വലിയ ചോദ്യത്തിന്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ആദ്യത്തേതിൽ ഞാൻ സയന്റിഫിക് ട്രൂത്ത്സുമായിട്ട് നമ്മുടെ ദൈവവിശ്വാസത്തെയും ദൈവവചനത്തെയും തുലനം ചെയ്ത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇന്ന് സയന്റിഫിക് അക്യുറസി ഓഫ് ബൈബിൾ, അതാണ് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സയൻസും ബൈബിളുമായിട്ട് ഉള്ള ഒരു ഒരു താരതമ്യ അല്ലെങ്കിൽ ഒരു എത്രത്തോളം താദാത്മ്യം പുലർത്തുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത്. പ്രാരംഭത്തിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്ന ഈ സ്ലൈഡ്സ്, ഈ വാക്കുകള്, ഇതൊന്നും എൻ്റെ സ്വന്തമല്ല. ഞാൻ തന്നെ കണ്ടുപിടിച്ച, എൻ്റെ അറിവിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കുന്ന ഒന്നുമല്ല. ഇതെല്ലാം സയന്റിഫിക് ട്രൂത്ത്സും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രൂത്ത്സും സത്യങ്ങളുമാണ്. അത് പല ജേണലുകളില്, പല പിന്നെ കാര്യങ്ങൾ പലയിടത്തുമായിട്ട് അവൈലബിൾ ആണ്. പബ്ലിഷ്ഡ് വർക്ക് ഉണ്ട് ഒത്തിരി, റിട്ടൺ ആയിട്ട് പബ്ലിഷ്ഡ് ആയിട്ടുള്ള വർക്ക്സ്, അതിൽ നിന്നൊക്കെ ഉള്ള എക്സ്ട്രാക്ട്സ് ആണ് പലതും ഇതിനകത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ ഒരു കാര്യം മാത്രം എൻ്റെ വ്യക്തിപരമായിട്ടുണ്ട്, അത് എൻ്റെ വിശ്വാസമാണ്. ഞാന് ദൈവ വചനത്തിൽ വിശ്വസിക്കുകയും ദൈവമാണ് സകലത്തെയും സൃഷ്ടിച്ചത് എന്ന് ഉള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ ഉടമയാണ്. ഞാൻ ശാസ്ത്രം പഠിക്കുമ്പോഴൊക്കെയും അല്ലെങ്കിൽ പഠിച്ചിരുന്നപ്പോഴും ഇപ്പോഴും പഠിക്കുമ്പോഴും എൻ്റെ ഈ ദൈവത്തിങ്കിലുള്ള എൻ്റെ വിശ്വാസത്തെ ഒന്നുകൂടെ അരക്ഷിട്ട് ഉറപ്പിക്കുവാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഒരിക്കൽ പോലും അതിനെ ചലഞ്ച് ചെയ്യത്തക്ക ഒരു അവസ്ഥയും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇനിയും നമുക്ക്, ഞാൻ ദീർഘമായിട്ട് എടുക്കും, കാരണം ഇത് ഒത്തിരി സ്ലൈഡ്സ് എനിക്ക് കാണിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി മുഖവരെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ദയവായിട്ട് ഇത് ശ്രദ്ധിക്കണം. നിങ്ങളെല്ലാവരും ഇത് ശ്രദ്ധിച്ച് അത്യാവശ്യമുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് കാണുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തെടുക്കാം. പിന്നീട് ഒരുപക്ഷെ ഡിസ്കഷൻ നമുക്ക് ഇന്ന് ടൈം കിട്ടുമെന്ന് എനിക്ക് ഡൗട്ട്ഫുൾ ആണ്. അതിനുള്ള അവസരം നമുക്ക് പിന്നീട് ഉണ്ടാക്കാം. അത് ബ്രദർ ടിമ്മുമായിട്ടോ പിന്നെ ജോയലുമായിട്ടോ ഒക്കെ ഡിസ്കസ് ചെയ്ത് നമുക്ക് പിന്നീട് അത് ചിന്തിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ഇത് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ ഷെയർ ചെയ്യുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവുകൊണ്ട് ബ്രദർ ടിം എൻ്റെ ഈ സ്ലൈഡ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഓവർ ടു ദ ഫസ്റ്റ് സ്ലൈഡ്. ആദ്യമേ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്, ബൈബിൾ ഒരു സയൻസ് ടെക്സ്റ്റ് ബുക്ക് അല്ല. എന്നാൽ ശാസ്ത്രത്തെക്കുറിച്ചോ ശാസ്ത്ര സത്യത്തെക്കുറിച്ചോ ഇവിടെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തികച്ചും യാഥാർത്ഥ്യമാണ്, സത്യമാണെന്ന് വെളിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഉദ്യമത്തിൽ, എൻ്റെ ഈ ഒരു പ്രസന്റേഷനിൽ അതാണ് ഞാൻ പ്രധാനമായിട്ടും നിങ്ങളെ കാണിക്കുവാനായിട്ട് പോകുന്നത്. ദൈവവചനത്തിൽ, ബൈബിളിൽ ഉദ്ധരിച്ചിട്ടുള്ള ശാസ്ത്രീയ സത്യങ്ങൾ, അത് എത്രത്തോളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ ശരിക്കും ഇന്നത്തെ അറ്റംപ്റ്റിൽ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചില എക്സാമ്പിൾസ് കാണിക്കാം. അടുത്ത, നെക്സ്റ്റ് വൺ. നമ്മൾ ശരിക്കും ദൈവവചനത്തെ ഗാഢമായിട്ട് പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ, സയന്റിഫിക് അല്ലെങ്കിൽ സയൻസ് തത്വത്തിന്റെ അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസിന്റെ ഏറ്റവും കോർണർ സ്റ്റോൺ ആകുന്നുള്ള സത്യം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. സയൻസ് എക്സ്പ്രസസ് ദ യൂണിവേഴ്സ് ഇൻ 5 terms. 5 terms എക്സ്പ്രസ് ചെയ്യുന്നത്: ടൈം, സ്പേസ്, മാറ്റർ, പവർ, മോഷൻ. ഈ 5 വസ്തുതകളും ദൈവവചനത്തിലെ ഒന്നാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടി. 1, 2 വാക്യത്തിലാണ്. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാം. ഇൻ ദ ബിഗിനിങ് ദാറ്റ് ഈസ് ടൈം, ഗോഡ് ക്രിയേറ്റഡ്, പവർ ഈസ് എക്സർട്ടഡ് ദയർ, ദി ഹെവൻ വിച്ച് ഈസ് നത്തിങ് ബട്ട് സ്പേസ്, ആൻഡ് ദി എർത്ത് വിച്ച് ഈസ് ദി മാറ്റർ, ആൻഡ് ദി സ്പിരിറ്റ് ഓഫ് ഗോഡ് മൂവ്ഡ്. അപ്പോൾ എൻ്റെ അർത്ഥം ഒരു മോഷൻ അപ്പോൺ ദ ഫേസ് ഓഫ് ദ വാട്ടേഴ്സ്. അപ്പം
ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ ഒന്നും മൂന്നും വാക്യങ്ങൾ ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ആ വാക്യത്തിൽ തന്നെ നമുക്ക് അത് വ്യക്തവും സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദ ബിഗിനിങ് വേർഡ് ബിഗിനിങ് റെഫേഴ്സ് സ്പെസിഫിക്കലി ടു ദ ബിഗിനിങ് ഓഫ് ടൈം. രണ്ടാമത്തെയാണ്, അടുത്ത നെക്സ്റ്റ് ലൈൻ. ഈ ബിഗിനിങ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടൈമിനെയാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ ഇതിനെക്കുറിച്ച് പല ശാസ്ത്രജ്ഞന്മാർക്കും പണ്ട് വലിയ ഒരു തിരിച്ചറിവില്ലായിരുന്നു. പഴയ സയൻസ് അതിനെ അംഗീകരിച്ചിരുന്ന ഇത് ഇൻഫിനൈറ്റ് ആണെന്നാണ്, അത് വിതൗട്ട് ആൻ എൻഡ്, എങ്ങനെയോ ഉണ്ടായി ഒരിക്കലും അവസാനിക്കാത്ത ഒരു 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 പ്രതിഭാസമാണ്. ആൻഡ് ദാറ്റ് ടൈം ഹാഡ് ഓൾവേസ്, സമയം എപ്പോഴും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം നിലവിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിശ്വാസമാണ് ശാസ്ത്രത്തിന് പണ്ട് ഉണ്ടായിരുന്നത്. ഇന്നും ഏറെക്കുറെ അതിനോടുള്ള അനുമാനത്തിലാണ് ഫിസിക്കൽ സയൻസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. എന്നാല് കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലോറർ 66 എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. നാസ വിട്ട ഒരു പേടകമാണ് അത്. ബിഗ് ബാങ് തിയറിയെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനായിട്ട് വിട്ടതാണെങ്കിലും അതിൽ നിന്ന് കിട്ടിയ പല പഠന ഫലങ്ങളും വാസ്തവത്തിൽ കാണിച്ചത് യൂണിവേഴ്സിന് ഒരു ബിഗിനിങ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു തുടക്കം എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത്. നെക്സ്റ്റ് വൺ, ടൈം മാഗസിനില് 1976 ഒരു ആർട്ടിക്കിൾ വന്നായിരുന്നു. അതിനകത്ത് മോസ്റ്റ് കോസ്മോളജിസ്റ്റ് ദേ ബിലീവ് സയന്റിസ്റ്റ് ഹു സ്റ്റഡി ദി സ്ട്രക്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് യൂണിവേഴ്സ് ദേ എഗ്രീഡ് ഓൺ ദി ബിബ്ലിക്കൽ അക്കൗണ്ട് ഓഫ് ക്രിയേഷൻ ഇൻ ഇമാജിനിങ് ദാറ്റ് ഒരു ഇനീഷ്യൽ വോയിഡ് അതിനെ അവിടെ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മൂന്നാം വാക്യത്തിന് ശേഷം, അല്ലെങ്കിൽ 1, 2, 3 ശേഷം there is a void, a space, a gap. അത് വളരെ വാസ്തവമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ചില ഒരു ഒരു പഠനത്തിന്റെ ഒരു ആർട്ടിക്കിൾ അന്ന് പബ്ലിഷ് ചെയ്ത് December 76 പബ്ലിഷ് ചെയ്തതിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു ശരിക്കും ഒരു തർക്ക വിഷയമാണ്. ശാസ്ത്രജ്ഞരുടെ ഇടയിൽ തന്നെ ഇതിനകത്ത് ഒരു ചിന്താഗതിയുണ്ട്. അതായത് ഉൽപ്പത്തി പുസ്തകം 1, 2, 3 വാക്യത്തിന് അല്ലെ, 1, 2 ശേഷം 3 വാക്യം, അതായത് വെളിച്ചം ഉണ്ടാകട്ടെ, ഇതിന് ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ശാസ്ത്രജ്ഞരും ഉണ്ട്. എന്നാൽ ചിലർ അങ്ങനെ അതിനെ അംഗീകരിക്കുന്നില്ല. എന്നാൽ ഞാനും പഠിച്ച ചിന്തിച്ചതിന്റെ കൂട്ടത്തിൽ എനിക്കും വെളിവായിട്ടുള്ളത് ദർ ഇൻഫാക്ട് വാസ് എ ഗ്യാപ്പ്. അതായത് ദൈവം ആദിയിൽ, ആ ആദി ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്താണെന്നുള്ളത്. ആ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യവുമായി ഇരുന്നു. ആഴത്തിന്മീത ഇരുളായിരുന്നു. എവറിത്തിങ് വാസ് അണ്ടർ ഡാർക്ക്നെസ്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പം ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടതായിരുന്നു, അതിന് മീതെ ഇരുൾ മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ വളരെ ദീർഘമായ വർഷക്കാലം ഒരുപക്ഷെ കിടന്നിട്ടുണ്ടാകാം. കൂടുതലും തെളിവ് ആ ഒരു ദിശയിലേക്കാണ് പോകുന്നത്. അതിനുശേഷമാണ് ശരിക്കുമുള്ള പ്രക്രിയകൾ, അതായത് സൃഷ്ടിപ്പിന്റെ, അല്ലെങ്കിൽ ദൈവം ആക്റ്റീവായിട്ട് അത് ദൈവം പ്രവർത്തിച്ചുകൊണ്ട്, ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എങ്കിലും ഒന്നാം ദിവസം എന്ന് പറയുന്ന ദൈവത്തിന്റെ ഒന്നാമത്തെ സൃഷ്ടി തൊട്ട് തുടങ്ങുന്ന ആ ഭാഗം അതിനുശേഷം ഉണ്ടായതാണ് എന്നാണ് ഒരു ബഹുഭൂരിപക്ഷം ക്രിയേഷൻ സയന്റിസ്റ്റും അംഗീകരിക്കുന്ന ഒരു സത്യം. അടുത്തത് നെക്സ്റ്റ് വൺ, പ്രൊഫറ്റ് ഐസയ, ഏതാണ്ട് 3000 മുമ്പ് ജീവിച്ചിരുന്ന ഏശയ്യാ പ്രവാചകനും ഏതാണ്ട് ഇതിനോട് ബന്ധപ്പെട്ട് എക്സ്പാൻഡിങ് യൂണിവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ കാണിച്ച കൂട്ടത്തിലും അതിൻ്റെ ഒരു ചിന്ത 1929 ഒരു ആസ്ട്രോണമർ എഡ്വിൻ ഹോബിൾ, അദ്ദേഹത്തിന്റെ സ്റ്റഡിയിൽ അദ്ദേഹം കണ്ട ഒരു പ്രത്യേക പ്രതിഭാസം, ലൈറ്റ് എമിനേറ്റിംഗ് ഫ്രം ഡിസ്റ്റന്റ് ഗലാക്സീസ് ടു കാൽക്കുലേറ്റ് ദാറ്റ് ദി ഐലൻഡ്സ് ഓഫ് സ്റ്റാർസ് ആർ മൂവിംഗ് അറ്റ് എ ട്രമെൻഡസ് സ്പീഡ്സ് അവേ ഫ്രം എർത്ത്. ഭൂമിയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഗോളത്തിൽ നിന്ന് വളരെ സ്പീഡിൽ ബഹിർഗമിക്കുന്ന അനേക നക്ഷത്രങ്ങളുടെ ഒരു വലിയ പ്രവാഹം തന്നെ താൻ കണ്ടു എന്നാണ്. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് എ കൈൻഡ് ഓഫ് യുനോ റിവർ ഫ്ലോയിങ്, ഒരു അവാലഞ്ച് പോലെ ഇങ്ങനെ ഒഴുകുന്ന പോലെ കണ്ടതായിട്ടാണ് അദ്ദേഹത്തിന്റെ പഠനം വെളിപ്പെടുത്തിയത്. പ്രോഫറ്റ് ഐസയും ഇത് തന്നെ ഏതാണ്ട് 3000 മുമ്പ്
തൻ്റെ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇറ്റ് ഈസ് ഹീ ദാറ്റ് സ്ട്രെച്ചസ് ഔട്ട് ദ ഹെവൻസ് ആസ് എ കർട്ടൻ ആൻഡ് സ്പ്രെഡ്സ് ദം ഔട്ട് ആസ് എ ടെന്റ് ടു ഡ്വൽ ഇൻ. അവൻ ആകാശത്തെ ഒരു ഒരു കർട്ടൻ പോലെ നമുക്ക് പെട്ടെന്ന് ആ വാക്യം ഒന്ന് നോക്കാം. 40-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം അല്ലേ. അവൻ ഭൂമണ്ഡലത്തിനു മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടുക്കിളികളെ പോലെ ഇരിക്കുന്നു. അവൻ ആകാശത്തെ ഒരു തിരശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും. ഹി സ്ട്രെച്ചസ് ഫോർത്ത് എന്നാണ്, ആകാശത്തെ വിധാനത്തെ വിരിക്കുകയാണ്, വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും അത് നടക്കുന്ന ഒരു പ്രക്രിയയാണെന്ന് വേണം. ബിക്കോസ് ഇറ്റ് ഈസ് ഡൈനമിക്, these are dynamic things, ad ippulum expand. So that actually proves the present belief that we are in an expanding universe. Nammude naam ippol ullathu oru expanding universe ilana. Idu ippulana vastuvathil scientists ad manasilakkanayittu thodangi, ennale Yeshaya pravachakan edanu 3000 varshangalkku munpe idu thane deiva aathmavinal manasilakkiya oru satyamaanu. Adutathu, the space is empty. പഴയ വിശ്വാസം അല്ലെങ്കിൽ ശാസ്ത്ര പിന്നെ അതുപോലെ ഫിലോസഫേഴ്സ് ഒക്കെ വിശ്വസിച്ചിരുന്നത് ഭൂമി ഏതോ ഒരു കൂറ്റൻ വസ്തുവിൻ്റെ ആനിമലിൻ്റെ അല്ലെങ്കിൽ അറ്റ്ലസിൻ്റെ ഒക്കെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരുന്ന ഒരു ഒരു ഇരിക്കുകയാണ് ഭൂമി. അത് ആ പിന്നെ അറ്റ്ലസ് ഒരു തോളിൽ നിന്ന് മറ്റൊരു തോളിലോട്ട് മാറ്റുമ്പോഴാണ് ഭൂചലനം ഒക്കെ ഉണ്ടായത് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു, പുരാതന കാലം. എന്നാൽ അതിനൊക്കെ മുമ്പ് തന്നെ ദൈവവചനത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തില് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ പെട്ടെന്ന് ദൈവ ബൈബിൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് മറിച്ചു നോക്കുക. ഇയ്യോബ് 26:7 വാക്യത്തില് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കുന്നു. So the earth is suspended. Adine onnumillayamel thookittirikkana allengil suspend cheyidirikkanennaanu devaatmava iyobine velippeduthathu. Nokke shastram empty space ilana ee bhoomi nilanilkunnu ulla kandadinokke ethriyo kandupidichine ethriyo varshangalkku munpu edanda 1500 BC ile devavachanathil idu rekhapeduthirikkunnathayittu pinne namukku ee vadinathil namukku manasilakkuvanayittu kayi. ഇനി അടുത്തത്, ഭൂമി എയർ വായുവിന് വെയിറ്റ് ഉണ്ട് എന്നുള്ള ഒരു സത്യമാണ്, ഒരു ശാസ്ത്രീയ സത്യമാണ്. എന്നാൽ 300 മുമ്പ് വരെ മാത്രമാണ് ഈ ഒരു സത്യം കണ്ടുപിടിച്ചത്. റിലേറ്റീവ് വെയിറ്റ്സ് ഓഫ് എയർ ആൻഡ് വാട്ടർ ആർ നീഡഡ് ഫോർ ദി എഫിഷ്യന്റ് ഫംഗ്ഷനിങ് ഓഫ് ദ വേൾഡ്സ്. ഈ ഹൈഡ്രോളജിക് സർക്കിൾ അതാണല്ലോ മഴയൊക്കെ ഉണ്ടാക്കുന്നത്, അതിന് ശരിക്കും റിലേറ്റീവ് വെയിറ്റ് എയറിന്റെയും വെള്ളത്തിന്റെയും ഒക്കെ വളരെ അത്യാവശ്യമാണ്. അതൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകുന്നതാണ്, നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ അതൊക്കെ വളരെ നിർണയിക്കുന്നതാണ്. അപ്പം ഇത് അതൊക്കെ ഒരു ഒരു മെഷറിലാണ് ദൈവം നിർത്തിയിരിക്കുന്നുള്ളത്. ശാസ്ത്രം മനസ്സിലാക്കുന്നതിന് മുമ്പേ ദൈവവചനത്തിൽ ഇതാ എഗെയിൻ ഇയ്യോബിന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ അത് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 28:25 വാക്യത്തിൽ പറയുന്നു, അവൻ കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. കാറ്റെന്ന് പറയുന്ന എയറാണ്, എയറിനെ തൂക്കി നോക്കുന്നു, വെള്ളത്തിന്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു. അടുത്തത്, സിംഗിങ് സ്റ്റാർസ്. പിന്നെ ശാസ്ത്രം വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ ഒരു പ്രതിഭാസം കണ്ടുപിടിച്ചത്. സയൻസ് ഹാസ് ഡിസ്കവേർഡ് ദാറ്റ് സ്റ്റാർസ് എമിറ്റ് റേഡിയോ വേവ്സ് എമിറ്റ് ചെയ്യുന്നു, അനേക സ്റ്റാർസ്. അത് ഈ ഭൂമിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ വേറെ കോളങ്ങളിൽ അത് റിസീവ് ചെയ്യുമ്പോൾ ഒരു ഹൈ പിച്ച് സൗണ്ട് അതിൽ ഉണ്ടാവുന്നു, ഉത്ഭവിക്കുന്നു എന്ന് ശാസ്ത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദൈവവചനത്തില് എഗെയിൻ ഇയ്യോബ് 38:7 നമുക്ക് ഇത് തന്നെ കാണുവാനായിട്ട് കഴിയും. 6 ആണ് പ്രഭാത നക്ഷത്രങ്ങൾ, ഇംഗ്ലീഷിൽ 7 എനിക്ക് തോന്നുന്നു. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ. പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിച്ചു. അത് ഒരു ഭംഗിവാക്കായിട്ട് പറഞ്ഞിട്ടുള്ളതല്ല, ഇതൊരു ശാസ്ത്ര പ്രതിഭാസം തന്നെയാണ്. അങ്ങനെയുള്ള സൗണ്ട് അത് എമിറ്റ് ചെയ്യുന്നുണ്ട്.
ഗലാക്സിയിൽ ഇതുപോലുള്ള ഒബ്ജക്ട്സ് ഒത്തിരി ഉണ്ട്, ഇതുപോലുള്ള പിന്നെ ഗോളങ്ങൾ, സ്റ്റാർസ്, അത് റേഡിയോ വേവ്സ് എമിറ്റ് ചെയ്യുന്നു, ബ്ലാക്ക് ഹോൾസ് ഉൾപ്പെടെ. അപ്പോൾ ഇത് ഒരു ശാസ്ത്രീയ സത്യമായിട്ട് പിൽക്കാലത്താണ് തെളിഞ്ഞതെങ്കിൽ യോബിന്റെ പുസ്തകത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അത് രേഖപ്പെടുത്തി എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. There are innumerable stars. എത്ര നക്ഷത്രങ്ങളുണ്ട്, ദൈവവചനം അതിൻ്റെ എണ്ണം പറയുന്നില്ല, ഇന്യൂമറബിൾ ആണെന്നാണ്. പിന്നെ ഉൽപ്പത്തി പുസ്തകം 15:5 മുതൽ ഇങ്ങോട്ടുള്ള അനേക ഭാഗങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 15:5 ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പെട്ടെന്ന് അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 15:5 പറയുന്നു, പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്ന് നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുക, ഇറ്റ് ഈസ് അൻ ഇമ്പോസിബിൾ ടാസ്ക്. ദൈവം വെച്ചൊരു ഒരു ചാലഞ്ചാണ്. 17:7 അതുപോലെ ഹിബ്രൂസ് 11:12 എല്ലാം ഇന്യൂമറബിൾ ആണ് സ്റ്റാർസ്, എണ്ണാൻ പറ്റാത്ത വിധത്തിൽ അത് അസംഖ്യമാകുന്നു എന്നാണ് ദൈവജനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശാസ്ത്രം വളരെ വൈകിയാണ് ഈ കാര്യം കണ്ടുപിടിച്ചത്. ഇറ്റ് മീൻസ് പിന്നെ അതിനെ കാണുവാൻ, അതിനെ എണ്ണുവാൻ പറ്റിയില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം ഏതാണ്ട് 100 ബില്യൺ സ്റ്റാർസ് നമ്മുടെ ഗലാക്സി മാത്രം ഉണ്ടെന്നുള്ളത്, അതായത് നമ്മുടെ മിൽക്കി വേ, നമ്മുടെ ഈ സൗരയൂഥത്തിൽ മാത്രം ഏതാണ്ട് 100 ബില്യൺ സ്റ്റാർസ് ഉണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക്. ഇതുപോലെയുള്ള എത്ര തൗസൻഡ്സ് ഓഫ് ഗലാക്സീസ് ആണ് ഉള്ളത്. അപ്പം മൊത്തത്തിലൊന്ന് എണ്ണാൻ ആർക്കെങ്കിലും സാധ്യമാണോ? അസാധ്യമാണ്, അസാധ്യമാണ്. എന്നാൽ പഴയ വളരെ പണ്ട് കാലത്തൊക്കെ വിശ്വസിച്ചിരുന്നത് ആളുകൾ എണ്ണി നോക്കിയിട്ടുണ്ട്, ഏതാണ്ട് 1000 പിന്നെ സ്റ്റാർസിനൊക്കെ മാത്രമേ എണ്ണുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. ദി എർത്ത്, ഇനി അടുത്തത് ഭൂമിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഓൾ മാറ്റർ ഈസ് കമ്പോസ്ഡ് ഓഫ് ആറ്റംസ്. ഈ ഭൂമി ഉൾക്കൊള്ളുന്ന സകല മാറ്ററും ആറ്റംസാൽ നിർമ്മിതമാണ്. ഇറ്റ് ഈസ് ബേസിക് കോമ്പണന്റ് ഈസ് ആറ്റം. ഇത് വളരെ റീസെന്റ് ആയിട്ട് മാത്രമാണ് ശാസ്ത്രം ഇത് കണ്ടുപിടിച്ചത്. ഇത് വി നോ ദാറ്റ് സയൻസ് സേസ് ദാറ്റ് വി കനോട്ട് സീ ദിസ് ടൈനി ഇൻവിസിബിൾ പാർട്ടിക്കിൾ. ഇതിനെ ഒരിക്കലും നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത ആറ്റമിനാൽ ബിൽഡപ്പ് ചെയ്തിരിക്കുകയാണ് എല്ലാ മാറ്ററും. ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് വിച്ച് ആർ നോട്ട് സോളിഡ്സ് ബട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ഓഫ് ഇലക്ട്രിസിറ്റി. എന്നാൽ എബ്രായ ലേഖകൻ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് ദൈവവചനത്തിൽ ഏതാണ്ട് 2000 വർഷങ്ങളോളം പഴക്കമുള്ള ഈ ഒരു സത്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എടുത്ത് എബ്രായർ 11:3 അത് കോട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. ബൈ ഫെയ്ത്ത് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി വേൾഡ്സ് വെർ പ്രിപ്പയർഡ് ബൈ ദി വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനത്താൽ ഉരുവായതാണ്. സോ ദാറ്റ് വാട്ട് ഈസ് സീൻ വാസ് നോട്ട് മെയ്ഡ് ഓഫ് തിങ്സ് വിച്ച് ആർ വിസിബിൾ. അതുകൊണ്ട് കാണുന്ന ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ടോ കാര്യങ്ങൾ കൊണ്ടോ അല്ല ലോകത്തെ നിർമ്മിച്ചിരിക്കുന്ന, ഭൂമിയെ നിർമ്മിച്ചിരിക്കുന്നത്. അദൃശ്യമായ ഘടകങ്ങൾ, കണകങ്ങൾ കൊണ്ടാണ് ഭൂമിയെ നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് എത്ര വാസ്തവമാണെന്നുള്ളത് നമുക്ക് ഇന്ന് അറിയാനായിട്ട് കഴിയും. ഇനി എർത്ത് ഒരു ഒരു സ്ഫിയർ ആണ്, ഓൾമോസ്റ്റ് റൗണ്ട് ഒരു സ്ഫിയർ ആണ്, അത് ഫ്ലാറ്റ് അല്ല. എന്നാൽ എർത്ത് പിന്നെ ഇത് ദൈവവചനത്തിൽ 2800 വർഷങ്ങൾക്ക് മുമ്പ് 750 BC യെശയ്യാ പ്രവാചകൻ എഴുതിയിട്ടുണ്ട്. യെശയ്യാ 40:22 വാക്യം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 40:22 ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു, അതിലെ നിവാസികൾ വെട്ടുക്കിളികളെ പോലെ ഇരിക്കുന്നു, അവൻ ആകാശത്ത് ഒരു തിരശീല പോലെ. അത് നമ്മൾ വായിച്ചതാണ്. അപ്പൊ അവൻ അതിന് ആകാശ ഇതിന് മീതെ ഇരിക്കുന്നു. ഈ അപ്പോൾ ഇത് മുകളിൽ നിന്ന് നോക്കുമ്പോൾ സകലവും കാണുവാൻ കഴിയുന്ന ഒരു ദൈവം. ഹീസ് എൻത്രോൺഡ് അബോവ് ദ സർക്കിൾ ഓഫ് എർത്ത്. ഹീസ് എൻത്രോൺഡ് അബോവ് ദ സർക്കിൾ ഓഫ് എർത്ത് എന്നാണ് ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്നത്. ഭൂമണ്ഡലത്തിന് മീതെ, മലയാളത്തിൽ അത് അത്ര ക്ലിയർ ആയിട്ട് തോന്നുകയില്ല എങ്കിലും ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് എൻഎവിയിലും ഒക്കെ അത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. He sits enthroned on the above the circle of the earth എന്നാണ് എഴുതിയിരിക്കുന്നത് യെശയ്യാ 40:22. ഇനി അരിസ്റ്റോട്ടിൽ തന്റെ ഒബ്സർവേഷനിൽ എവിഡൻസ് കൊണ്ട് കണ്ടുപിടിച്ചത് 330 BC യിലാണ്. എന്നാൽ പ്രീ സോക്രട്ടിക് എറയിൽ,
സോക്രട്ടിയുടെ സോക്രട്ടീസിന്റെ ഒക്കെ ആ കാലഘട്ടത്തിലും അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തത്വ ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ തത്വചിന്തകളും എല്ലാം ലൈക്ക് ലൂക്കിപ്പസ് ഡെമോക്രിറ്റസ് ഇവരൊക്കെ വിചാരിച്ചിരുന്നത് ഭൂമി ഫ്ലാറ്റ് ആണെന്നുള്ളതാണ്, പരന്നതാണെന്നുള്ള ഒരു ചിന്തയായിരുന്നു. എന്നാൽ അതിനൊക്കെ എത്രയോ വർഷങ്ങൾ മുമ്പ് തന്നെ ദൈവവചനം അതിനെ തിരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിനെ കുറിച്ച് ദൈവവചനത്തിൽ വളരെ സ്പഷ്ടമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ വാക്യങ്ങളും ഇതിനോടുള്ള ബന്ധത്തിലുണ്ട്, സമയം കുറവുള്ളതുകൊണ്ട് ഞാൻ എല്ലാം എടുത്ത് കാണിക്കുന്നില്ല. ഇനി റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, ഭൂമി കറങ്ങുന്നു എന്നുള്ള, ഭൂമി അതിന്റെ അച്ചുതണ്ടൽ, അച്ചുതണ്ടൽ എന്ന് പറയുന്ന ഒരു ഇമാജിനറി ഒരു 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 ഫാക്ടറാണ്, പക്ഷെ അത് കറങ്ങുന്നു, ആ ഒരു അച്ചുതണ്ടിന്മേൽ കറങ്ങുന്നു എന്ന് ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഇയോബ് 38:12 ഇത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കേണ്ടതിനും ദുഷ്ടന്മാരെ അതിൽ നിന്ന് കുടഞ്ഞ് കളയേണ്ടതിനും ഭൂമിയുടെ അറ്റങ്ങളെ പിടിക്കുക എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സോറി, എനിക്ക് ആ വാക്യം തെറ്റി. ഹാസ് ദ കമാൻഡഡ് ദ മോർണിംഗ് സ്റ്റാർസ്, അതിന്റെ വാക്യം ഇതാണ് ശരിക്കും, പിന്നെ ഏതാണ് ഞാൻ കണ്ടുപിടിച്ചിട്ട് പറയാം. ഹാസ് ദ കമാൻഡഡ് ദ മോർണിംഗ് സിൻസ് ദൈ ഡേയ്സ്, നീ നിന്റെ സമയ, ഇതിലേതോ ഒരു വാക്യമാണത്, ഓക്കെ, ആ സമയത്തെ നിനക്ക്, അല്ലെങ്കിൽ മോർണിംഗ് സിൻസ് ദൈ ഡേയ്സ് ആൻഡ് കോസ് ഡേ സ്പ്രിംഗ് ടു നോ ഇറ്റ്സ് പ്ലേസ് ദാറ്റ് ഇറ്റ് മൈറ്റ് ടേക്ക് ഹോൾഡ്സ് of the ends of the earth, that the wicked might be shaken out of it. It is turned as clay to the seal, and they stand as garment. Ninde jeevakalath orikkilengil nee prabhathathine kalpana kodukeyum arunodayathine sthalam adaya 13 ilana kodal clear aayittu paranjirikku ninde ജീവകാലത്ത് ഒരിക്കലെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും അരുണോദയത്തിന് സ്ഥലം ആദേശിക്കുകയും ചെയ്തിട്ടുണ്ടോ? പ്രഭാതം, അരുണോദയം ഇത്യാദി പിന്നെ സമയ പ്രക്രിയകൾ മുഴുവൻ റൊട്ടേഷൻ കൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമുക്കിപ്പം വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ കാലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ശീതകാലമുണ്ട്, ഉഷ്ണകാലമുണ്ട്, ഓരോ കാലങ്ങൾ മാറി വരുന്നതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ റൊട്ടേഷൻ ഓഫ് ദി എർത്തിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണെന്നുള്ളത് നമുക്ക് ഇന്ന് നമുക്കത് വ്യക്തമാണ്. ഇനി ഓർബിറ്റ് ഓഫ് സൺ, ഭൂമി മാത്രമല്ലല്ലോ, സണ്ണിനും ഒരു പ്രത്യേക ഓർബിറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാകുന്ന ഒരു സത്യമാണ്. എന്നാൽ ശാസ്ത്രജ്ഞന്മാര് എർത്ത് സൂര്യനു ചുറ്റും അല്ലെങ്കിൽ ഭൂമി കറങ്ങുന്നു എന്നുള്ളത് വിശ്വസിച്ചിരുന്നു, പക്ഷേ സൂര്യൻ സ്റ്റേഷനറി ആണ്, ഫിക്സ്ഡ് ആണ് എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ദൈവവചനത്തിൽ പറയുന്നത് സങ്കീർത്തനം 19:4-6 ഭാഗങ്ങളിൽ അത് പ്രസ്താവിച്ചിട്ടുണ്ട്. 19:4-6 വാക്യം ഒന്ന് നമുക്ക് നോക്കാം. 4-6 ഭൂമിയിൽ എല്ലായിടത്തും അതിന്റെ അളവ് നൂലും ഭൂതലത്തിൽ അറ്റത്തോളം അതിന്റെ വചനങ്ങളിൽ ചെല്ലുന്നു. അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു, അത് മണിപറയിൽ നിന്നും പുറപ്പെടുന്ന മണവാലിനോ തുല്യം. വീരനെ പോലെ തന്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. ഒരു മൂവിങ് സണ്ണിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഒരു സത്യമാണ്, ഒരു ഫാക്റ്റാണ്. അത് പിൽക്കാലത്ത് ശാസ്ത്രം തെളിയിച്ച ഒരു ഇതാണ്. അടുത്ത നെക്സ്റ്റ് ലൈൻ, ദ സൺ ഇൻഫാക്ട് അവർ ഹോൾ സോളാർ സിസ്റ്റം ഓർബിറ്റ്സ് അറൌണ്ട് ദ സെന്റർ ഓഫ് ദ മിൽക്കി വേ. നമ്മുടെ മിൽക്കി വേക്ക് ചുറ്റും അത് പ്രദക്ഷിണം ചെയ്യുന്നു എന്നുള്ളത് ഒരു ശാസ്ത്രീയ സത്യമാണ്. അപ്പൊ സൂര്യൻ സ്റ്റാറ്റിക് അല്ല, സൂര്യനും ഒരു മൊബിലിറ്റി ഉണ്ട്. ഇൻഫാക്ട് എവറിത്തിങ് ഇസ് ഇൻ എ മോഷൻ. ഗലാക്സി ഇസ് സോ ഹ്യൂജ്. നമ്മുടെ ഈ മിൽക്കി വേ എന്ന് പറയുന്ന സൗരയൂഥം വളരെ ഹ്യൂജ് ആണ്, വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് സൂര്യൻ ഏതാണ്ട് 230 മില്യൺ വർഷം എടുക്കുമെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഒരു സർക്കിൾ ഒന്ന് പൂർത്തീകരിക്കുവാനായിട്ട്. അപ്പോൾ എന്നിട്ട് നോക്കി അതിന്റെ സ്പീഡ് എത്ര സ്പീഡിലാണ് കറങ്ങുന്ന നോക്കിയേ, 600,000 miles per hour ആണ് സൂര്യന്റെ മോഷന്റെ സ്പീഡ്. വാസ്തവത്തിൽ ഇതൊക്കെയാണ് നമ്മളെ ഭൂമിയെയും എല്ലാം സസ്റ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. ഈ ഡൈനാമിക് ആയിട്ടുള്ള ദൈവത്തിന്റെ ക്രിയേറ്റിവിറ്റി ആണെന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ, ഗ്രാവിറ്റേഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി കോൺസ്റ്റലേഷൻ. നമ്മുടെ ഓരോ ഗോളങ്ങളുടെയും ഗ്രാവിറ്റേഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ ആകർഷണ തത്വമാണ് വാസ്തവത്തില്
ഈ ഓരോ ഗോളത്തെയും അതതിന്റെ ഓർബിറ്റിൽ കറങ്ങുവാനായിട്ട് ദൈവം അനുവദിക്കുന്നത്. ഭൂമിക്ക് ഒരു ഓർബിറ്റ് ഉണ്ട്, ഒരു പ്രത്യേക ഒരു പാതയുണ്ട്, ആ പാതയിൽ മാത്രമേ അതിന് കറങ്ങാൻ പറ്റുള്ളൂ. മാഴ്സിനുണ്ട്, ജൂപ്പിറ്ററിനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ഈ ഓരോന്നിന്റെ അകലത്തെ, അതത് ഓർബിറ്റിൽ കറങ്ങുവാൻ വേണ്ടിയുള്ള ആ അകലത്തെ ദൈവം നിർണയിച്ചാണ്, തീരുമാനിച്ചതാണ്. അത് ദൈവം അതിനുവേണ്ടി ആജ്ഞ കൊടുത്തിരിക്കുന്ന സൂര്യന്റെ ഗ്രാവിറ്റേഷണൽ പവറിനെയാണ്, പുള്ളിനെയാണ്. അപ്പൊ ആ ഗ്രാവിറ്റേഷണൽ പുള്ള് ഓരോ ഗോളത്തിനുള്ളതും ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്, ആ വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തതയാണ് വാസ്തവത്തിൽ ഗോളങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കാതെ ഓരോന്നിനും അതതിന്റെ പാതയിൽ മാത്രം കറങ്ങുവാനായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. ഇതൊരു ശാസ്ത്ര സത്യമാണ് ഇന്ന്. എന്നാൽ ദൈവവചനത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒന്ന് നോക്കേണ്ടതാണ്. ഇയ്യോബ് 38:31 നോക്കിക്കേ, 38:31. കാർത്തികയുടെ ചമ്മല അഴിക്കാമോ, ബന്ധനങ്ങൾ നിനക്ക് അഴിക്കാമോ, നിനക്ക് രാശി ചക്രത്തെ അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ, സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ, ആകാശത്തിലെ നിയമങ്ങളെ നീ അറിയുന്നുവോ. ആകാശത്തിലെ നിയമങ്ങൾ എന്താണ്? ഈ നിയമങ്ങൾ ഓരോന്നിനെയും അതത് ഓർബിറ്റിൽ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ, അത് ദൈവം സൃഷ്ടിച്ചാക്കിയ നിയമമാണ്. അതൊക്കെ എത്ര കറക്റ്റാണ്. ഈ നോക്കിയ ഈ ഇപ്പൊ നമ്മൾ കണ്ട കാർത്തികയുടെ ചങ്ങല, കാർത്തിക എന്ന് പറയുന്ന പ്ലേറ്റ്സ്, ആ ഒരു സ്റ്റാർസ്, അതിന് പല കൊച്ചു കൊച്ചു ഗോളങ്ങളുണ്ട്, അതിന്റെ സാറ്റലൈറ്റ്സ് ഉണ്ട്. അത് ക്യാൻ യു ബൈൻഡ്, നിനക്ക് അതിനെ ഒന്ന് കൂട്ടിക്കെട്ടാമെന്നാണ് ഇവിടെ ദൈവം ഇയ്യോബിനോട് ചോദിക്കുന്നത്. നിനക്ക് അതിനെ ഒരുമിച്ച് കൂട്ടിക്കെട്ടാൻ പറ്റുമോ? ക്യാൻ യു ബൈൻഡ്? അതുപോലെ ഓറയോൺ, ഓറയോൺ എന്ന് പറയുന്നത് പിന്നെ മകയിരത്തിന്റെ ബന്ധനങ്ങൾ നിനക്ക് അഴിക്കാമോ? അതിന്റെ പിന്നെ സ്റ്റാർസ്, അതിന്റെ സാറ്റലൈറ്റ്സിനെ എല്ലാം ഓരോ കണ്ണികൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന പോലെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അതിനെ നിനക്ക് അഴിക്കുവാനായിട്ട് പറ്റുമോ എന്ന് ദൈവം ഇതാ ഇയ്യോബിനോട് ചോദിക്കുകയാണ്. ഇയ്യോബ് 38:31. കഴിഞ്ഞ സെഞ്ചുറിയിൽ മാത്രമാണ് ആസ്ട്രോഫിസിസ്റ്റ് ഈ പ്രതിഭാസം കണ്ടെത്തിയത്. അതായത് ഈ കാർത്തികയുടെയും കാർത്തികയുടെ ചുറ്റും ധാരാളം കൊച്ചു കൊച്ച് ഗോളങ്ങൾ, പ്രത്യേക ഗ്രാവിറ്റേഷണൽ പുള്ളിൽ അതിനെയൊക്കെ നിർത്തിയിട്ടുണ്ടെന്നുള്ള കണ്ടുപിടിച്ചത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അതുപോലെ തന്നെ മകയിരത്തിന്റെ ബന്ധനങ്ങൾ, അതിന്റെ ഫ്രീ ഏജൻസ് അതിന്റെ ചുറ്റും കറങ്ങുന്നു എന്നുള്ളത്, അത് അത് ഗ്രാവിറ്റേഷനലി ബൗണ്ട് അല്ല എന്നുള്ളത് കണ്ടുപിടിച്ച കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. ഒന്ന് ഗ്രാവിറ്റേഷനലി ബൗണ്ടാണ്, മറ്റേത് ഗ്രാവിറ്റേഷനലി അൺബൗണ്ടാണ്, കെട്ടപ്പെട്ടതല്ല. എന്നിരുന്നാൽ പോലും അത് കൂട്ടിയിടിക്കാതെ അത് നടത്തുന്നത്, നിയന്ത്രിക്കുന്നത് ദൈവം കൽപ്പിച്ചാക്കിയിട്ടുള്ള ഈ ആകാശത്തിലെ നിയമങ്ങളാണെന്നുള്ളത് നമ്മൾ മറന്നു പോകില്ല. അടുത്തത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഞാൻ പിന്നെ അടുത്ത നെക്സ്റ്റ് സ്ലൈഡാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ചിന്തിച്ചതാണ്, അതുകൊണ്ട് ദീർഘമായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ രണ്ട് ലോയും ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ള, ഇൻഫാക്ട് ദ ഹോൾ ഫിസിക്കൽ വേൾഡ്, ഭൂമിയായാലും എല്ലാം ഫിസിക്കൽ, ഓൾ ദാറ്റ് ഈസ് ഫിസിക്കൽ ഈസ് ഡിപ്പെൻഡന്റ് അപ്പോൺ ദീസ് ടു ലോസ്. തെർമോഡൈനാമിക്സിന്റെ ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ദൈവവചനം മാത്രമാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പ്രസ്താവിച്ചിട്ടുള്ള ഏക റിലിജിയസ് ബുക്ക്. വേറെ ഒരു ബുക്കിലും ഒരു പുസ്തകത്തിലും ഇതുപോലെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഇത് ഫസ്റ്റ് ലോ ആക്ച്വലി ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ക്രിയേറ്റർ ഹു ഇസ് നോ ലോങ്ങർ ക്രിയേറ്റിംഗ്, ആൻഡ് സെക്കൻഡ് എ ക്രിയേറ്റർ ഹു ഇസ് അപ്ഹോൾഡിങ് ഓൾ തിങ്സ് ബൈ ദ വേർഡ് ഓഫ് ഹിസ് പവർ. അപ്പൊ ഇതിന്റെ സകലത്തിന്റെയും പുറകിൽ ഒരു സൃഷ്ടാവ് ഉണ്ടെന്നും സകലത്തെയും നിയന്ത്രിക്കുന്ന ആ സൃഷ്ടികർത്താവാണ് എന്നുള്ളതുമാണ് വാസ്തവത്തിൽ തെർമോഡൈനാമിക്സിന്റെ ഒന്നാമത്തെ ലോ നമ്മളെ തെളിയിക്കുന്നത്. എന്താണത്? മാറ്റർ ക്യാൻ നീദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ആൻഡ് ദാറ്റ് ദി എമൗണ്ട് ഓഫ് മാറ്റർ ഇൻ ദ യൂണിവേഴ്സ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. അപ്പം ഇതിന്റെ പിറകിൽ ഒരു സൃഷ്ടികർത്താവ് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇന്ന് സയൻസ് കണ്ടിരിക്കുകയാണ്. അംഗീകരിക്കാൻ പലർക്കും അത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതൊരു ശാസ്ത്രീയ സത്യം തന്നെയാണ്. അത് ദൈവവചനവുമായിട്ട് കൊറോബറേറ്റ് ചെയ്തു പോകുന്നു. ഇറ്റ് വാസ് വെരി മച്ച് എവിഡൻസ്ഡ് ഇൻ ദി വേർഡ് ഓഫ് ഗോഡ്. രണ്ടാമത്തെ ലോ വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ സിസ്റ്റംസ് ഡീജനറേറ്റ് ഫ്രം ഓർഡർ ടു ഡിസോർഡർ. ഒരു ഓർഡറിൽ നിന്ന് ഡിസോർഡറിലേക്ക്
അയഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ വളരെ ഗഹനമായ പഠനം ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ ദൈവവചനത്തിന് വളരെ ശക്തമായ തെളിവാണ്. ദൈവവചനത്തിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രത്യേക ലോയ്ക്ക്, സെക്കൻഡ് ലോയ്ക്ക് കൊടുത്തിട്ടുള്ളത്. യെശയ്യ 51:6 യെശയ്യ 51:6 നോക്കിയേ, ഫോർ ദി ഹെവൻസ് വിൽ വാനിഷ് അവേ ലൈക്ക് സ്മോക്ക്. ഭൂമി ഒരു 6-ാമത്തെ വാക്യത്തിലെ ആ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ, താഴെ ഭൂമിയെ നോക്കുവിൻ, ആകാശം പുക പോലെ പോയി പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും, അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകും. നോക്കുക, രണ്ട് കാര്യം ശ്രദ്ധിക്കാനുള്ള, ആകാശം പുക പോലെ പോയി പോകും, ഭൂമി വസ്ത്രം പോലെ പഴകും. മീൻസ് ദി എർത്ത് വിൽ ഡീജനറേറ്റ്. ഇത് അഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ലൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ആ ഡിസ്ട്രക്റ്റീവ് പ്രൊസീജിയറിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോ മോർ സ്റ്റേബിൾ. അത് സെക്കൻഡ് ലോ ഓഫ് ഐൻസ്റ്റൈൻ പറയുന്നതും ഈ പ്രത്യേക കാര്യം തന്നെയാണെന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാകാം. അതുപോലെ തന്നെ എബ്രായർ 1-ാം അധ്യായത്തിലും നമുക്ക് ഈ ശാസ്ത്ര സത്യം ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എബ്രായർ, അതുകൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ആ വാക്യം കൂടെ കൊണ്ടുവരട്ടെ. നിങ്ങളും ഈ പറയുമ്പോഴൊക്കെ തന്നെ ദൈവജനം കൂടെ എടുത്ത് നോക്കിയാൽ വളരെ നന്നായിരിക്കും. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീയോ നിലനിൽക്കും. എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോവും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ. ഹല്ലേലൂയ. എത്ര വ്യക്തമായിട്ടാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രം എത്ര കാലം കണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇതൊന്നും സ്ഥിരതയുള്ളതല്ല. ഈ ഭൂമിയും അഴിയും, ആകാശ മണ്ഡലങ്ങൾ അഴിയും, ആകാശം അഴിയും. Everything will vanish away like a smoke. ശാസ്ത്രം ഇന്ന് അത് വിശ്വസിക്കുന്നു, വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. കാരണം സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈ ഒരു ദിശയിലാണ് ഗവേഷണത്തിൽ നിന്ന് ഫലങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ശാസ്ത്ര സത്യം. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഹൈഡ്രോളജിക് സർക്കിൾ. അരിസ്റ്റോട്ടിൽ ഡെമോൺസ്ട്രേറ്റഡ് ഓൺലി വേഗ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് പ്രോസസ്. വളരെ വേഗമായിട്ടുള്ള ഒരു ഒരു പ്രോസസ്സായിട്ടാണ് പുള്ളി അരിസ്റ്റോട്ടിൽ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മഴ ആകാശത്ത് നിന്ന് വരുന്നു, അത് പിന്നെ അവിടെയുള്ള വെള്ളം അല്ലെങ്കിൽ എയർ വെള്ളമായിട്ട് ഭൂമിയിലേക്ക് പതിക്കുന്നു എന്നുള്ള ഒരു അർത്ഥസത്യം മാത്രമേ അദ്ദേഹത്തിന് കണ്ടു പറയാനായിട്ട് അല്ലെങ്കിൽ പ്രസ്താവിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ ദൈവവചനം ഏതാണ്ട് 2500 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹൈഡ്രോളജിക് സൈക്കിളിനെ കുറിച്ച് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് ഇയ്യോബിന്റെ പുസ്തകത്തിലാണ് വീണ്ടും നമ്മൾ കാണുന്നത്. ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഒത്തിരി ശാസ്ത്ര സത്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ദൈവം തന്നെ നേരിട്ട് ഇന്ററാക്ട് ചെയ്ത ഒരു പുസ്തകമായതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ശാസ്ത്ര സത്യങ്ങൾ അതിനകത്ത് കാണുവാനായിട്ട് കഴിയുന്ന. 36:27-28 നോക്കി, അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു, അവന്റെ ആവിയാൽ അവ മഴയായി പെയ്യുന്നു, മേഘങ്ങൾ അവയെ ചൊരിയുന്നു, മനുഷ്യരുടെ മേൽ ധാരാളമായി പൊഴിക്കുന്നു. അവൻ നീർത്തുള്ളികളെ ആകർഷിക്കുന്നു, അത് ആവിയാൽ അവ മഴയായി പെയ്യുന്നു. ഹി ഡ്രോസ് അപ്പ് ഡ്രോപ്സ് ഓഫ് വാട്ടർ. അത് വെയ്പ്പറായിട്ട് പിന്നെ സമുദ്രത്തിൽ നിന്ന് വെള്ളം വെയ്പ്പറായിട്ട് മുകളിലോട്ട് പൊങ്ങുന്നതാണ് നമ്മൾ ഈ പടത്തിൽ കുറിച്ചുള്ള പോലെ കാണുന്ന ട്രാൻസ്പിറേഷൻ, കണ്ടൻസേഷൻ, ദെൻ പ്രസിപ്പിറ്റേഷൻ, ഇറ്റ് കംസ് ബാക്ക് ടു എർത്ത് ആൻഡ് ഫോൾസ് അറ്റ് റൈൻ. അത് തന്നെയാണ് ഈ വാക്യങ്ങളിൽ ഞാൻ ഇപ്പൊ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത്. 27-28 വളരെ വ്യക്തമായിട്ട് ഇതാ ഹൈഡ്രോളജിക് സർക്കിൾ എങ്ങനെയാണ് മഴ പെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് ദൈവവചനം, ശാസ്ത്രം അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് 2500 വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്താവിച്ചായിട്ട് കാണും. അടുത്തത് വീണ്ടും ദ വൺ ഹു ബിൽസ് അപ്പ് ഹിസ്, അടുത്ത വേറൊരു വാക്യം കൂടാണ് ആമോസ് 9:6. ദ വൺ ഹു ബിൽസ് അപ്പ് ഹിസ് അപ്പർ ചേംബേഴ്സ് ഇൻ ഹെവൻസ് ആൻഡ് ഹാസ് ഫൗണ്ടഡ് ഹിസ് വോൾട്ടഡ് ഡോം ഓവർ ദി എർത്ത്. ഹി കോൾസ് ഫോർ ദ വാട്ടേഴ്സ് ഓഫ് ദ സീ. ഭൂമിയിലെ വെള്ളത്തെ അവൻ വിളിക്കുകയാണ് ആകാശത്തിലേക്ക്, അതിനുശേഷം അതിനെ പിന്നെയും
ഭൂമിയിലേക്ക് അവൻ പതിപ്പിക്കുന്നു ആമോസ് 9:6. സോ ഇറ്റ് ഹാസ് ഓൺലി ബീൻ റീസെന്റ്ലി, വളരെ കുറച്ച് സെഞ്ചുറി മാത്രം മുമ്പാണ് ഈ മഴയുടെ ശാസ്ത്രം ആക്ച്വലി മനസ്സിലായി. എക്ലിസിയാസ്റ്റസ് 1:7 സഭാപ്രസംഗിലും ഇത് പറയുന്നു, ഓൾ ദ റിവേഴ്സ് റൺ ഇൻ ടു ദ സീ, at the sea is not full, to the place from where the rivers has come they return again. Evideyk vannuo avideyk adu tirichu povu, evidna vanna malathulliyayittu varunu adu aathilekku padikkunu avudu nu kadalilekku povunu veendum it goes back. Appo ee oru cycle valare vyaktamayittu da devasanathil rekhapeduthirikkunnu. Measuring the water aduthathu, measuring vellathe alannirikkunu, modern science has proved Eshiya 40:12 edaande 2800 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. ഹൂ ഹാസ് മെഷേർഡ് ദി വാട്ടേഴ്സ്, ദൈവം വെള്ളത്തെ അളന്നു നോക്കി, അവൻ അവൻ്റെ കൈകളിൽ അതിൻ്റെ അത് അത് തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. 40:12 നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഈ ഭൂമി ശാസ്ത്രം പഠിപ്പിക്കുന്ന നമ്മളെ എന്താണ്, മോഡേൺ സയൻസ് പ്രൂവ്സ് ദാറ്റ് ദി വെള്ളം, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ പരപ്പിലുള്ള വെള്ളം എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് ജസ്റ്റ് ഇനഫ് ഫോർ അവർ നീഡ്സ്, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ദൈവം അളന്ന് തൂക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കടൽ ഒരു 3 മീറ്റർ ഡീപ്പറായിട്ട് പോവുകയാണെങ്കിൽ ഈ വെള്ളം അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിനെയും നൈട്രജനെയും മുഴുവൻ അബ്സോർബ് ചെയ്യുകയും അതിനുശേഷം ഒരു ജീവജാലങ്ങളും ഈ ഭൂപരപ്പിൽ പിന്നീട് ജീവിക്കുവാൻ പറ്റാത്ത വിധത്തിൽ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും, നശിച്ചു പോവുകയും ചെയ്യും. നോക്കി ദൈവം എത്ര എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഏശയ്യ 40:12 അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കും. അടുത്തത് ഓഷ്യനകത്ത് പാത്സ് ഉണ്ട്, ഓരോ വഴികൾ അല്ലെങ്കിൽ ദൈവം നിർമ്മിച്ചിരിക്കുന്നു. പിന്നെ സങ്കീർത്തനം 8:4-8 വാക്യങ്ങളിൽ നമ്മൾ ഓടിച്ചൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. 8:4-8 മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടത് അവൻ എന്തുമാത്രം, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി, നിന്റെ സോറി എന്റെ മുകളിൽ നിന്ന് നിന്റെ വിരകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ഓർക്കുമ്പോൾ മനുഷ്യനെ നീ ഓർക്കുവാനായിട്ട് എന്തുണ്ട് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൂവർ ദാറ്റ് പാസ് ത്രൂ ദ പാത്സ് ഓഫ് സീസ്, 8-ാമത്തെ വാക്യത്തിലെ ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും. അപ്പൊ ഭൂമി ഈ സമുദ്രത്തിനടിയിലുള്ള ചില പാത്വേസ് ഉണ്ട്, പാത്സ് ഓഫ് ദ സീസ്, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സമുദ്ര മാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും ദൈവവചനത്തിൽ അത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1850 ശാസ്ത്രം ഇത് കണ്ടുപിടിച്ച പാത്സ് ഓഫ് ദ സീസ്. പിന്നെ ഓഷ്യൻ കരണ്ടാണ് വാസ്തവത്തിൽ അത്, ഓഷ്യൻ കരണ്ടിനെയാണ് അത് പ്രസ്താവിക്കുന്നത്, പാത്സ് ഓഫ് ദ സീ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഓഷ്യൻസ് അല്ലെങ്കിൽ സമുദ്രത്തിനകത്തുള്ള പ്രവാഹങ്ങളെ കുറിച്ച് 1850 മാത്രമാണ് ശാസ്ത്രം കണ്ടുപിടിച്ചത്, എന്നാൽ അതിലൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അടുത്തത്, യോന 2800 മുമ്പ് തൻ്റെ ലേഖനത്തിൽ തൻ്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു, യോഹന 2:6 നിങ്ങൾ മലയാളത്തിൽ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. ഐ വെന്റ് ഡൗൺ ടു ദ ബോട്ടംസ് ഓഫ് ദ മൗണ്ടൻസ്, ഞാൻ പർവ്വതത്തിന്റെ അടിത്താവളത്തോളം, ഏത് എവിടെ എവിടെ വെച്ചാ പറയുന്ന അറിയാമോ, കടലിന് മത്സ്യത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴാ പറയുന്നത്, മത്സ്യം എന്നെ വഹിച്ചുകൊണ്ട് ഏറ്റവും അടിത്തട്ടിലേക്ക്, പർവ്വതത്തിന്റെ അടിത്തട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി എന്നാണ്. ദ എർത്ത് വിത്ത് ഹർ ബാർസ് വാസ് എബോവ് മീ ഫോർ എവർ ആൻഡ് യെറ്റ് യു ബ്രോട്ട് മീ ഫ്രം മൈ ലൈഫ് ഫ്രം കറപ്ഷൻ, എന്നെ മരണത്തിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചു. യോന 2:6. അപ്പോൾ ഈ ഭൂമിയുടെ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിയിൽ കുറ്റൻ പർവ്വത നിരകൾ ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ് കേട്ടോ. ശാസ്ത്രം അത് തെളിയിച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. മറിയാന ട്രഞ്ച് എന്ന് പറയുന്ന അയലൻഡ്, മറിയാന അയലൻഡ്സ് അതിന്റെ ഡെപ്ത് എത്രാന്നറിയാമോ, 35,798 അവിടെ കടലിന്റെ ആഴം. നമ്മുടെ ഭൂമി പരപ്പിലുള്ള ഏറ്റവും ഉയർന്ന പർവ്വത ശിഖരം എന്ന് പറയുന്നത് എവറസ്റ്റ് ആണ്. അത് 29,035 മാത്രമേ അതിന് പൊക്കമുള്ളൂ. അപ്പം അതിനെക്കാട്ടിലും ഉയർന്ന പർവ്വതം പോലുള്ള സ്ഥാനങ്ങൾ ഭൂമിക്കടിയിൽ ഉണ്ടെന്നുള്ളത് മറന്നുപോയത്, അത്ര ആഴത്തിലുണ്ട് ഈ ഭൂമിക്കടിയിൽ. അതുപോലെയുള്ള വലിയ ഗർത്തങ്ങള്, വലിയ കൂറ്റൻ പാറക്കെട്ടുകള്, മല പർവ്വത ശിഖരങ്ങൾ പോലുള്ളതൊക്കെ ഇതിന്റെ അടിയിൽ ഉണ്ട് എന്നുള്ളത് ഇന്ന്
മനസ്സിലാക്കിയിട്ടുള്ള ഒരു വസ്തുതയാണ്. സ്പ്രിങ്സ്, ഹോട്ട് സ്പ്രിങ്സ് ഭൂമിക്കടിയിൽ ഉണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഹൈഡ്രോ തെർമൽ ഇവൻസ്, വെൻസ് ആർ ഫൗണ്ട്, ഭൂമിക്കടിയിൽ ധാരാളം വെൻസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. സ്പ്രിങ്സ്, ഹോട്ട് സ്പ്രിങ്സ്, ഇൻഫാക്ട് ഈ പിന്നെ ഒരു കാലത്ത് ചിന്തിച്ചിരുന്നത് സമുദ്രത്തിൽ വെള്ളം നിറയുന്ന പിന്നെ ആറ്റിലെ ആറിലെ വെള്ളമെല്ലാം റിവർ വാട്ടർ ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ്, മഴ പെയ്യുന്നതുകൊണ്ടാണ് ഭൂമിയിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതാണ്. പക്ഷെ വാസ്തവത്തിൽ അങ്ങനെ അല്ല. അതിന്റെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ സമുദ്രത്തിനടിയിൽ തന്നെ ധാരാളം പിന്നെ ഉറവകളുണ്ട്, ഉറവകൾ, അതാണ് സ്പ്രിങ്സ് അണ്ടർ ദ സീ, പ്ലെന്റി ഓഫ് സ്പ്രിങ്സ്. ആദ്യമായിട്ട് കണ്ടുപിടിച്ച മോൾട്ടൻ മഗ്മ എന്നുള്ളതാണ്, അതൊരു സൂപ്പർ ഹീറ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഉറവയാണ്. അതിന്റെ ആവറേജ് ടെമ്പറേച്ചർ ഓഫ് ഡീപ് ഓഷ്യൻ വാട്ടർ ഈസ് ഓൺലി 2 degrees Celsius. അപ്പൊ അവിടെ ഇതാ ചൂടുള്ള പ്രവാഹങ്ങൾ, സ്പ്രിങ്സ് പൊട്ടിപ്പുറപ്പെടുന്നതായിട്ട് ഇതാ കണ്ടിരിക്കുന്നത്. അതുപോലെ വാട്ടർ കമ്മിങ് ഡയറക്ട്ലി ഫ്രം ഹൈഡ്രോ തെർമൽ വെൻ ക്യാൻ ഈവൻ റീച്ച് അപ് ടു 350 degrees Celsius. സാധാരണ 2 degrees Celsius മാത്രമായിരിക്കുമ്പോൾ 350 degrees Celsius വരെ ഉള്ള ചൂട് പിന്നെ ഉറവകൾ അതിൽ നിന്ന് ചില സ്പ്രിങ്സിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ശാസ്ത്രം ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് വാസ്തവത്തിൽ ധാരാളം പിന്നെ ജീവജാലങ്ങൾ ഈ തണുപ്പും ചൂടുമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പിന്നെ ഓഷ്യനിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ അതിനൊക്കെ ജീവിക്കുവാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. 1977 മാത്രമാണ് ഈ ഹോട്ട് സ്പ്രിങ്സ് ഏതാണ്ട് 2.5 kilometers താഴ്ചയിൽ ഗലാപാഗോസ് റിഫ്റ്റില് ആളുകൾ കണ്ടുപിടിച്ച്, ഇക്വഡോർ, അതായത് സൗത്ത് അമേരിക്കയിലുള്ള ഇക്വഡോറിനടുത്തുള്ള ഒരു കടലിലാണ് ഇത് ആദ്യമായിട്ട് അവർ കണ്ടുപിടിക്കുന്നത്. അതിനുശേഷം പസഫിക് ഓഷ്യനിലും അറ്റ്ലാന്റിക് ഓഷ്യനിലും ഒക്കെ ധാരാളം ഇതുപോലുള്ള ഹോട്ട് സ്പ്രിങ്സ് കണ്ടുപിടിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇയോബ് 38:16 എന്നാലൊന്ന് ശ്രദ്ധിച്ചേ, ദൈവവചനത്തിൽ അത് ദൈവം എന്താണ് പറയുന്നത്, 32:16, നീ സമുദ്രത്തിന്റെ ഉറവുകളോളം ചെന്നിട്ടുണ്ടോ? ആഴിയുടെ ആഴത്തിൽ നീ സഞ്ചരിച്ചിട്ടുണ്ടോ? ഭൂമിയുടെ ഉറവുകൾ, സ്പ്രിങ്സ് ഓഫ് ദി ഓഷ്യൻ, ഈ ഒരു സത്യം ശാസ്ത്രം അറിയുന്നതിന് എത്രയോ നൂറ്റാണ്ട് 3000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് അതിനെക്കുറിച്ച് വിവക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ദൈവജനത്തിൽ കാണുന്നത്. ഇനിയും ഡിനോസോഴ്സിനെ കുറിച്ച് ദൈവജനത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്ന് അത് നമുക്ക് കാണുവാനില്ല, ആ ഒരു ആനുവൽ ഇന്ന് എക്സ്റ്റിങ്ക്ട് ആണ്. എന്നിരുന്നാലും ദൈവജനത്തിൽ പറഞ്ഞിട്ടുള്ള ഇയോബ് 40:15 to 24 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രത്യേക ആനിമൽ അത് പിന്നെ ഡിനോസോഴ്സ് ആണെന്നുള്ളതാണ് ശാസ്ത്രം വിശ്വസിക്കുന്നത്. 15:24, ഞാൻ നിന്നെ ഉണ്ടാക്കിയിരിക്കുന്ന നദീഹ ഉണ്ടല്ലോ, അത് കാളയെപ്പോലെ പുല്ലു തിന്നുന്നു, അതിന്റെ ശക്തി അതിന്റെ കടിപ്രദേശത്തും അതിന്റെ ബലം വയറ്റിന്റെ മാംസപേശികളിലുമാകുന്നു, ദേവദാരുതുല്യമായ തന്റെ വാൽ അത് ആട്ടുന്നു, അതിന്റെ തുടയിലെ ഞരമ്പുകൾ കൂടി പിണഞ്ഞിരിക്കുന്നു, അതിന്റെ അസ്ഥികൾ ചെമ്പുകുഴൽ പോലെയും എല്ലുകൾ ഇരുമ്പഴി പോലെയും ഇരിക്കുന്നു. അത് ദൈവത്തിന്റെ സൃഷ്ടികളിൽ പ്രധാനമായുള്ള ഒന്നാണ്. ഓക്കെ, ഈ ഡിസ്ക്രിപ്ഷനിലുള്ള ആനിമൽ ഇത് ഡിനോസോഴ്സ് മാത്രമാണ്. ചിലര് ഒരിക്കൽ ധരിച്ചിരുന്നു ഇതൊരു പക്ഷേ പിന്നെ ഇത് ഹിപ്പോപൊട്ടമസ് ആയിരിക്കാമെന്ന്. എന്നാൽ ഹിപ്പോപൊട്ടമസ് അല്ല, കാരണം ഹിപ്പോപൊട്ടമസിന്റെ വാല് വളരെ ചെറുതാണ്. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതിന്റെ വാല് ദേവദാരു തുല്യമായ അതിന്റെ വാല്. അപ്പം അത് ഡിനോസോഴ്സിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നതാണ് ഇപ്പോൾ പിന്നെ ക്രിസ്ത്യൻ സയന്റിസ്റ്റ് ഒക്കെ വിശ്വസിക്കുന്നത്. ഇനി മനുഷ്യനെ ഡസ്റ്റിൽ നിന്നെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു അല്പം കൂടെ സമയം വേണ്ടിവരും, കർത്താവിന്റെ ദാസൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു. അതൊന്ന് തീർക്കാൻ വേണ്ടിയാ ഞാന്. ഓക്കെ, മനുഷ്യനെ ഭൂമിയിൽ മണ്ണിൽ നിന്ന് എടുത്തിരിക്കുകയാണ് എന്നുള്ളത് ഇന്ന് പിന്നെ ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. അതായത് നാസയുടെ റിസർച്ച് വിങ് ആണ് വാസ്തവത്തിൽ അത് എല്ലാം, ഭൂമിയിലുള്ള എല്ലാ എലിമെന്റും മനുഷ്യ ശരീരത്തിൽ കാണുവാൻ സാധിക്കും എന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ വചനം അത് എത്ര വ്യക്തമായിട്ട് ദൈവജനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത്, മനുഷ്യനെ മണ്ണിൽ നിന്ന് പൊടിയിൽ നിന്നെടുത്ത് മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് ദൈവജനം പറയുന്നു. ഇനി ബയോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതുവരെ ഫിസിക്കൽ സയൻസ് ആണ് നമ്മൾ ചിന്തിച്ചത്. ഹ്യൂമൻ ബീങ്ങിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു സൈഗോട്ടായിട്ടാണ്, ഒരു കൊച്ച് ഒരു 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 എന്താ പറയുന്ന ഒരു ഒരു പോയിന്റിൽ അത് ഒരു ഫീമെയിൽ
എഗ്ഗിനെ ഒരു മെയിൽ സ്പേം ചെന്ന് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ അത് പിന്നെ വിളിക്കൊരു മീറ്റിംഗിലാണ് അത് ഒരു സൈഗോട്ടായിട്ട് മാറുന്നു. അവിടെയാണ് തുടക്കം. അതിനുശേഷമാണ് ഒരു കുഞ്ഞ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അമ്മയുടെ ഗർഭത്തിൽ. അപ്പൊ ആദ്യത്തെ തുടക്കം എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ, അതായത് ഒരു ഹ്യൂമൻ ഒരു മെയിൽ സ്പേം ഫീമെയിൽ എഗ് ഇത് രണ്ടും സംയോജിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഗോട്ട്, അതിലുള്ള ക്രോമസോംസ്, ആ ക്രോമസോംസ് തന്നെയാണ് ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വലിയ മനുഷ്യനിലും നമ്മൾ കാണുന്നത്. അത് പിന്നീട് അത് വികസിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതാണ് വലിയൊരു അത്ഭുതം വാസ്തവത്തിൽ, ഏറ്റവും വലിയ അത്ഭുതം വാസ്തവത്തിൽ അതാണ് മറ്റെല്ലാത്തിനെക്കാട്ടിലും. കാരണം ഒരു സൈഗോട്ടിൽ ഉത്ഭവിക്കുന്ന ക്രോമസോംസ് അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ആണ് പിന്നീട് ഈ കുഞ്ഞ് വലുതായി വികസിച്ച് വരുമ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻ എല്ലാം. അത് ജനിക്കുമ്പോൾ തന്നെ, അത് അമ്മയുടെ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് അറിയാമോ ആ ഇൻഫർമേഷൻ? എങ്ങനെ സംസാരിക്കും, എങ്ങനെ ചിന്തിക്കും, മെമ്മറി കപ്പാസിറ്റി എങ്ങനെയാണ്, എങ്ങനെ റീസൺ ചെയ്യും, ഇതെല്ലാം. ഹ്യൂമൻ ബോഡി ഹാസ് 10 trillion സെൽസ് ഓഫ് 200 ഡിഫറെന്റ് കൈൻഡ്സ്. 10 trillion സെൽസ് ഓഫ് 200 ഡിഫറെന്റ് കൈൻഡ്സ്. എനിക്ക് മലയാളത്തിൽ അതിന്റെ വാക്ക് എന്താ ഉപയോഗിക്കണമെന്ന് എനിക്കറിയില്ല. ഈച്ച് സെൽ പെർഫോംസ് 10,000 ഡിഫറെന്റ് ഫംഗ്ഷൻ. ഓരോ സെല്ലും 10,000 ഡിഫറെന്റ് കെമിക്കൽ ഫംഗ്ഷനാ ചെയ്യുന്നു. ആലോചിച്ച് നോക്കി, ഓരോ സെല്ലും 10,000 ഡിഫറെന്റ്. അപ്പൊ അത്ര എത്ര സെല്ലാണ് നമുക്കുള്ളത്? 10 trillion സെൽസ് ഓഫ് 200 ഡിഫറെന്റ് കൈൻഡ്സ്. എത്ര കോംപ്ലക്സ് ആ മനുഷ്യന്റെ ശരീരം എന്ന് ഈ ഒറ്റ കാര്യത്തിൽ തന്നെ ചിന്തിക്കാനായിട്ട് കഴിയും. കൂടാതെ 206 ബോൺസ് നമുക്കുണ്ട്, 639 മസിൽസ് നമുക്കുണ്ട്. എന്നാൽ ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് വളരെ ചെറിയൊരു ബ്രെയിനാണ്, വിച്ച് ഹാസ് അബൌട്ട് 12 billion നെർവ് സെൽസ്. ന്യൂറോൺസ് എന്ന് പറയുന്ന 12 billion നെർവ് സെൽസ് ആണ് ഈ സകലത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ബ്രെയിനിന്റെ കപ്പാസിറ്റി 1 lakh billion ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ ബ്രെയിനിന്റെ കപ്പാസിറ്റിയാണ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളത്. ഏതെങ്കിലും കമ്പ്യൂട്ടർ ഇത്രയും പറ്റുമോ? 1 billion bits of information. This information miniaturization is found in us. ഈ ഇൻഫർമേഷന്റെ മിനിയേച്ചർ ഫോർമേഷൻ ആണ് ഫോം തന്നെ നമുക്ക് ഒരു സൈഗോട്ടിൽ കാണാൻ പറ്റും, ആ ഉൽപ്പത്തിയിൽ കാണുവാനായിട്ട് പറ്റും. ഗർഭപാത്രത്തിൽ ഉരുവാകുന്ന ആ ഒന്നാമത്തെ കണികയിൽ അത് കാണുവാൻ പറ്റും. എന്നാൽ എനർജി തന്നെ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഒരു എനർജിക്ക് തന്നെ ഇതൊക്കെ ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബോഡി ബിഗ് ബാങ് മുഖാന്തരം ഉളവായ എനർജിയിൽ നിന്ന് പ്രോട്ടോപ്ലാസ്മിക് പിന്നെ ആക്ടിവിറ്റീസ് കെമിക്കൽ റിയാക്ഷൻസ് നിമിത്തം ഇതുപോലെ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഉത്ഭവം, ഒരു ഉൽപ്പത്തി, മനുഷ്യ ഉൽപ്പത്തി അത് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. അസാധ്യമാണ്. ദി ടോട്ടൽ നമ്പർ ഓഫ് കണക്ടിങ് ഫൈബേഴ്സ് ഇൻ ബ്രെയിൻ നെറ്റ്വർക്കിംഗ് വിത്ത് ന്യൂറോൺസ് ഇസ് 1,000 million million. ആലോചിച്ച് നോക്കി എത്ര വലുതാണ്. ഇതിനെയൊക്കെ ഒന്ന് ശാസ്ത്രീയമായിട്ട് അസംബിൾ ചെയ്യണമെങ്കിൽ ഒരു ഇറ്റേണിറ്റി, അതായത് ഒടുങ്ങാത്ത അവസാനിക്കാത്ത ഒരു യുഗം തന്നെ വേണം കേട്ടോ. സോ ഇറ്റ് ഈസ് ഹ്യൂമൻലി ഇംപോസിബിൾ ടു തിങ്ക് എനിത്തിങ് ലൈക്ക് ദാറ്റ്. സി, നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന്റെ തിങ്കിങ്ങിൽ പാറ്റേണിലാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ പോലും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതിന്റെയും ആവിർഭാവനം എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ള ബുദ്ധിയുടെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ പ്രവർത്തനത്തെ ബേസ് ചെയ്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഇനിയും അടുത്ത ഒരു സത്യം കൂടെ ദൈവജനം പറയുന്നു. എന്താണ്? ലൈഫ് ഈസ് ഇൻ ദ ബ്ലഡ്. ബ്ലഡ് ആണ് വാസ്തവത്തിൽ ജീവൻ ആധാരം. ലേവ്യ പുസ്തകം 17:11 3000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുന്നു, ഫോർ ദ ലൈഫ് ഓഫ് ദ ഫ്ലഷ് ഈസ് ഇൻ ദി ബ്ലഡ്. ജീവന്റെ ആധാരം രക്തം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇന്നൊരു ശാസ്ത്ര സത്യമാണ്, ബ്ലഡ് മുഴുവൻ ഒഴിപ്പോയാൽ ഒരു മനുഷ്യൻ പിന്നെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ബ്ലഡ് ജീവന്റെ ബേസിസ് ആണെന്നുള്ളത് ദൈവവചനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. സീഡ് ഓഫ് എ വുമൻ, ഒരു സ്ത്രീയുടെ വിത്തായിട്ട് ജനിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീയുടെ വിത്ത് എന്നാണ് പിന്നെ ഉൽപ്പത്തി പുസ്തകം 3:15 വിശേഷിപ്പിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഇന്ന് ശാസ്ത്രജ്ഞരിലെ പറയുന്നത് സൈഗോട്ട് എന്ന് പറയുന്ന വാസ്തവത്തിൽ ഒരു വിത്താണ്. ഒരു ഹ്യൂമൻ മാൻ സ്പേം, മനുഷ്യ ആണിന്റെ സ്പേമും ഒരു ഫീമെയിൽ സൈഗോട്ടും തമ്മിൽ ചേർന്ന് സംയോജനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിത്താണ് വാസ്തവത്തിൽ, സീഡാണ് മനുഷ്യന്റെ തുടക്കം എന്ന് പറയുന്നത്. ദൈവവചനത്തില് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് രേഖപ്പെടുത്തിയിരുന്നു. പിന്നെ ഉൽപ്പത്തി പുസ്തകം 3:15 നമുക്കത് കാണാം, അത് നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. എൻ ടൈംസ്
കാലത്തിന്റെ അവസാനത്തെ കുറിച്ചും ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏർണസ്റ്റ് റൂതർഫോർഡ്, who received the Nobel Prize in Chemistry in 1908, is credited with splitting the atom in 1970. Atom ne split cheyad adhehamana 1917 is credited pinne 1917 aan adhehathine kittiyad, sorry yana date inde cheri pashavum. It is quite impossible for people in the first century to have known anything like atom or atom bomb. Atom bomb ne kurichu onnum chindikkan polum pattillarun. നെക്സ്റ്റ് വൺ, എന്നാൽ ദൈവവചനത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ ടൈംസിനെ കുറിച്ച്, ആറ്റമിനെ കുറിച്ച്, ആറ്റം എന്നുള്ള കണികയെ കുറിച്ച് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 പത്രോസ് 3:10-12 വരെയുള്ള ഭാഗങ്ങളിൽ വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയും അതിൻ്റെ എല്ലാ കണികകളും വെന്ത് ഉരുകും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട്. ദി എലിമെന്റ്സ് ഓഫ് ദി എർത്ത് ഷാൽ മെൽറ്റ് എന്നാണ് എലിമെന്റ്സ്. ദി എലിമെന്റ് ഈസ് മെയ്ഡ് ഓഫ് ഓൾ ദീസ്, യുനോ, ഈ ഇതിന്റെ ബേസിസ് എന്ന് പറയുന്ന ആറ്റം ആണ്. ആ ആറ്റം ഒക്കെ ബേൺ. അപ്പം ഒടുവിലെ അവസാനത്തെ നശീകരണം എന്ന് പറയുന്നത് ഒരു വലിയ ആറ്റമിക് വിസ്ഫോടനം തന്നെ ആയിരിക്കും എന്നാണ് വാസ്തവത്തിൽ ഇന്ന് സകലരും വിശ്വസിക്കുന്നത്. എങ്ങനെയാ അത് സംഭവിക്കുന്നത് നമുക്കറിയില്ല, ബട്ട് ദാറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ അത് ദൈവജനത്തിൽ ഇതാ 2 പത്രോസ് 3:10-12 വരെയുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ പെട്ടെന്ന് തീർക്കാം. ഒരു 5 മിനിറ്റ് കൂടെ എനിക്ക് വേണ്ടി വരും. കർത്താവിൻ്റെ ദാസൻ ദയവായിട്ട് ഒരു 5 മിനിറ്റ്സ് കൂടെ എനിക്ക് തരണം. ഇതാ ഞാനൊരു കമ്പാരിറ്റീവ് ടേബിൾ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഒരു കമ്പാരിറ്റീവ് ടേബിൾ ആണ്. 3 കോളം ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഇടത്തുള്ള കോളത്തില് 2000-3000 വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളാണ് ഏറ്റവും ഇടത്ത് കൊടുത്തിരിക്കുന്നത്. നടുക്കത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്ന അന്നത്തെ ശാസ്ത്രം വിശ്വസിച്ചിരുന്ന കാര്യം, അവസാനത്തെ കോളത്തിൽ വലത്തെ അറ്റത്ത് കൊടുത്തിരിക്കുന്ന ഇന്ന് ശാസ്ത്രം അംഗീകരിച്ചിരിക്കുന്ന സത്യങ്ങൾ. അതൊന്ന് നോക്കിയേ. 1, എർത്ത് ഒരു റൗണ്ട് ആണ് അല്ലെങ്കിൽ സ്ഫിയർ ആണ്. യെശയ്യാവ് 40:22 അത് പറഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് റൗണ്ട്, ഇത് പിന്നെ സ്ഫിയർ ആണ്. അന്നത്തെ ശാസ്ത്രം വിശ്വസിച്ചിരുന്നത് ഇത് ഫ്ലാറ്റ് ആണെന്നാ, ഭൂമി പരന്നതാണെന്നാണ്. എന്നാൽ സയൻസ് ഇന്ന് വിശ്വസിച്ച് അംഗീകരിക്കുന്നു എർത്ത് ഭൂമി ഉരുണ്ടതാണെന്നുള്ളത്. 2, ഇന്യൂമറബിൾ സ്റ്റാർസ്, എണ്ണിത്തിട്ടപ്പെടുത്താത്ത വിധത്തിൽ അസംഖ്യമായ നക്ഷത്രങ്ങളുണ്ടെന്ന് യെരമ്യാവ് 33:22 പറയുന്നു. അന്ന് ശാസ്ത്രം കരുതിയിരുന്നത് 1100 സ്റ്റാറേ ഉള്ളെന്നാണ്. എന്നാൽ ഇന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു എണ്ണിത്തിട്ടപ്പെടുത്താത്ത വിധത്തിൽ അസംഖ്യമായ നക്ഷത്രങ്ങൾ ഉണ്ട് എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാകും. ഇയ്യോബ് 26:7 ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഭൂമി ശൂന്യതയിൽ, നാസ്തികത്തിൽ തൂക്കപ്പെട്ടിരിക്കുന്നു, സ്പേസിൽ ഇരിക്കുന്നു എന്നുള്ളത്. അന്നത്തെ ശാസ്ത്രം അല്ലെങ്കിൽ ഫിലോസഫി അംഗീകരിച്ചിരുന്നത് ഏതോ ഒരു കൂറ്റൻ മൃഗത്തിന്റെ മേലോ അറ്റ്ലസിന്റെ ശിരസിലോ ആണ് ഭൂമി ഇരിക്കുന്നതെന്നായിരുന്നു. എന്നാൽ ഇന്നത്തെ ശാസ്ത്രം ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അംഗീകരിക്കുന്നു ഫ്രീ ഫ്ലോട്ട് ഓഫ് എർത്ത് ഇൻ ദ സ്പേസ്. അത് നാസ്തികത്തിലാണ്, എംപ്റ്റി സ്പേസിലാണ് ഭൂമി തൂക്കപ്പെട്ടിരിക്കുന്നുള്ളത് ഇന്ന് വ്യക്തമാണ്. ക്രിയേഷൻ മെയ്ഡ് ഓഫ് ഇൻവിസിബിൾ എലിമെന്റ്സ്, നഗ്ന നേത്രങ്ങളാൽ കാണപ്പെടാൻ സാധ്യമല്ലാത്ത കണകങ്ങളാലാണ് വാസ്തവത്തിൽ ഭൂമി അല്ലെങ്കിൽ സൃഷ്ടിപ്പ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത് എബ്രായർ 11:3 പറയും. അന്നത്തെ ശാസ്ത്രത്തിന് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നാൽ ഇന്നത്തെ ശാസ്ത്രം വിശ്വസിക്കുന്നു, അംഗീകരിക്കുന്നു ക്രിയേഷൻ ഈസ് മെയ്ഡ് ഓഫ് ഇൻവിസിബിൾ എലിമെന്റ്സ് വിച്ച് ഈസ് ആറ്റംസ്. ദൈവജനത്തിൽ 1 കൊരിന്ത്യർ 15:41 പറയുന്നു, ഈച്ച് സ്റ്റാർ ഈസ് ഡിഫറെന്റ്, ഓരോ നക്ഷത്രങ്ങളും വ്യത്യസ്തതയുള്ളതാണെന്ന് ദൈവജനത്തിൽ പറയുന്നു. എന്നാൽ അന്നത്തെ ശാസ്ത്രം അംഗീകരിച്ചിരുന്ന എല്ലാ നക്ഷത്രങ്ങളും ഒന്നാണ്, ഒരുപോലെ ഉള്ളതാണെന്നാണ്. എന്നാൽ ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്നു അങ്ങനെയല്ല, നക്ഷത്രങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. നിങ്ങൾ 1 കൊരിന്ത്യർ 15:41 പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. ലൈറ്റ് മൂവ്സ്, പ്രകാശം സഞ്ചരിക്കുന്നു. ഇയ്യോബും 38:19-20 നമ്മൾ വായിച്ചു കേട്ടതാണ്. എന്നാൽ അന്നത്തെ ശാസ്ത്രം വിശ്വസിച്ചിരുന്നത് ലൈറ്റ് ഒരു സ്ഥലത്ത് ഫിക്സ്ഡ് ആണ്. എന്നാൽ ലൈറ്റ് മൂവ് ചെയ്യുന്നു, പ്രകാശ വർഷം അത് സഞ്ചരിക്കുന്നു എന്നുള്ളത് ഇന്ന് ശാസ്ത്രം അംഗീകരിച്ച ഒരു സത്യമാണ്. എയർ ഹാസ് വെയ്റ്റ്, വായുവിന് അല്ലെങ്കിൽ പിന്നെ എയറിന്
വെയിറ്റ് ഉണ്ട്, അതിനൊരു തൂക്കമുണ്ട് എന്നുള്ളത് ഇയ്യോബിന്റെ പുസ്തകം 28:25 പറയുന്നു. അന്നത്തെ ശാസ്ത്രം കരുതിയിരുന്നത് എയർ വെയിറ്റ്ലെസ് ആണെന്ന്, വെയിറ്റ് ഇല്ലെന്നാണെന്ന് അവർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ശാസ്ത്രം വളരെ കൃത്യമായിട്ട് എയറിന് വെയിറ്റ് ഉണ്ടെന്നുള്ളത് അറിയാം, ആ തിരിച്ചറിവ് നമുക്കുണ്ട്. വിൻഡ് ബ്ലോസ് ഇൻ സൈക്ലോൺസ്, ഒരു പിന്നെ കൊടുങ്കാറ്റ് പോലെ അല്ലെങ്കിൽ ഒരു സൈക്ലോൺ പോലെയാണ്, ചുഴലിക്കാറ്റ് പോലെയാണ് പിന്നെ നമ്മുടെ കാറ്റ് വീശുന്നുള്ളത് ദൈവവചനത്തിൽ സഭാപ്രസംഗം 1:6 പറയുന്നു. എന്നാൽ അന്നത്തെ ശാസ്ത്രം വിശ്വസിച്ചിരുന്നത് പിന്നെ കാറ്റ് നേരെ ഒരു ദിശയിൽ അങ്ങ് അടിച്ചു പോകുന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ശാസ്ത്രത്തിന് അറിയാം അത് ഒരു സൈക്ലോണിക് മോഷനിലാണ് വാസ്തവത്തിൽ വിൻഡ് പകര് പിന്നെ അടിക്കുന്നത്. അതിന്റെ തീവ്രത കൂടുമ്പോഴാണ് നമ്മൾ അത് ചുഴലിക്കാറ്റ് നിന്ന് വിളിക്കുന്നത്. പക്ഷേ ശരിക്കും വിൻഡിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ഒരു സൈക്ലോണിക് ഫാഷനിലാണ്, പാറ്റേണിലാണെന്നുള്ളത് ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുന്ന ഒരു സത്യമാണ്. ലേവ്യ പുസ്തകം 17:11 പറയുന്നു, ബ്ലഡ് ഇസ് ദ സോഴ്സ് ഓഫ് ലൈഫ് ആൻഡ് ഹെൽത്ത്. ജീവന്റെ ആധാരം, അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് രക്തമാണെന്ന് ദൈവജനം പറയുന്നു. അന്നത്തെ ശാസ്ത്രം വിശ്വസിച്ചിരുന്നത് പിന്നെ രോഗികളായിട്ടുള്ളവരുടെ രക്തം മുറിച്ച് രക്തം കുറച്ച് കളയണമെന്നാണ്. പ്രത്യേകിച്ചും പനിയൊക്കെ വരുമ്പോൾ അവർ മുറിച്ച് കളയുമായിരുന്നു, കുറച്ച് ശരീരം മുറിച്ചിട്ട് അതുവഴി രക്തം ഒഴുക്കി കളയുമായിരുന്നു. അപ്പം രക്തം കൂടുന്നതുകൊണ്ടാണ് അസുഖം വരുന്നത് പോലും ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രത്തിന് വ്യക്തമായിട്ട് അറിയാം ബ്ലഡ് ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ് ആൻഡ് ഹെൽത്ത്. അത് ദൈവജനത്തിൽ എത്ര വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു നോക്കുക. ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു 2 Samuel 22:16 ആൻഡ് Jonah 2:6, യോനായുടെ 2:6 2 Samuel 22:16 പറയുന്നു, ഓഷ്യൻ ഫ്ലോർസ് കണ്ടെയ്ൻ ഡീപ് വാലീസ് ആൻഡ് മൗണ്ടൻസ്. സമുദ്ര ഗർത്തത്തിൽ അനേക വാലികളും താഴ്വരകളും മലകളും പർവ്വതങ്ങളും ഉണ്ട് എന്ന് യോന 2:6 2 Samuel 22:16 പറയുന്നു. എന്നാൽ അന്നത്തെ ശാസ്ത്രം അംഗീകരിച്ചിരുന്നത് ഓഷ്യന്റെ അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അടിവശം ഫ്ലാറ്റ് ആണ്, നിരപ്പാണെന്നായിരുന്നു. എന്നാൽ അതല്ല എന്ന് ഇന്ന് ശാസ്ത്രത്തിന് നന്നായിട്ട് അറിയാം. സമുദ്രത്തിന്റെ അടിയിൽ സ്പ്രിങ്സ് ഉണ്ട്, ഉറവകളുണ്ട്. ആ ഉറവകളിലാണ് വാസ്തവത്തിൽ വെള്ളത്തെ നിറച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത് എന്ന് ഇയ്യോബിന്റെ പുസ്തകം 38:16 പറയുന്നു. എന്നാൽ ഓഷ്യൻ അല്ലെങ്കിൽ സമുദ്രം, കടല്, അതിൽ വെള്ളം നിറയുന്നത് ആറിൽ നിന്ന് അല്ലെങ്കിൽ റിവേഴ്സിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതുകൊണ്ടാണ് എന്നായിരുന്നു പണ്ട് ശാസ്ത്രം വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്രത്തിന് വ്യക്തവും സ്പഷ്ടവുമായിട്ട് അറിയാം ഓഷ്യനിലെ സ്പ്രിങ്സ് അല്ലെങ്കിൽ സമുദ്രത്തിന്റെ അകത്തുള്ള അന്തർഭാഗത്തുള്ള ഉറവകളാണ് വെള്ളത്തിനെ ഉത്ഭവിപ്പിക്കുന്ന പുറപ്പെടുവിക്കുന്ന നന്നായിട്ട് അറിയാം. When dealing with diseases, hands should be washed under running water. ഈ സാനിറ്റൈസേഷൻ ഒക്കെ നമ്മൾ ഇന്ന് ചെയ്യുമല്ലോ, കൈ നന്നായിട്ട് കഴുകണമെന്ന് പറയും ഒഴുക്ക് വെള്ളത്തിൽ. അത് ലേവ്യ പുസ്തകം 15:13 പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്ന് പിന്നെ വിശ്വസിച്ചിരുന്നത് പിന്നെ ഒഴുകാത്ത വെള്ളത്തിൽ കൈ കഴുകണമെന്നായിരുന്നു, അഴുക്ക് മുഴുവൻ പോവുകയൊക്കെ ചെയ്യുമെന്നായിരുന്നു. എന്നാൽ ഇന്ന് ശാസ്ത്രത്തിന് അറിയാം When we deal with disease, hands must be thoroughly washed. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ഞാൻ വ്യക്തവും സ്പഷ്ടമായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശാസ്ത്ര ഗവേഷണങ്ങൾ അത് പുരോഗമിക്കും തോറും ദൈവത്തിന്റെ അസ്തിത്വത്തെ തെളിയിക്കുകയാണ്, നിരാകരിക്കുകയല്ല. ഇറ്റ് കൊറോബറേറ്റ്സ്, ഇറ്റ് എഗ്രീസ് ടു വാട്ട് ദ വേർഡ് ഓഫ് ഗോഡ് ദ ബൈബിൾ സേയ്സ്. ഇറ്റ് ഈസ് കോംപ്ലിമെന്ററി, നോട്ട് കോൺട്രഡിക്ടറി. ദൈവജനം ശാസ്ത്രത്തെ നിരാകരിക്കുകയല്ല, വാസ്തവത്തിൽ സാധൂകരിക്കുകയാണെന്നുള്ളത് ഞാൻ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ശാസ്ത്രം can never prove the existence of God or disprove. ഒരിക്കലും പ്രൂവ് ചെയ്യാനോ ഡിസ്പ്രൂവ് ചെയ്യുവാനോ ശാസ്ത്രത്തിന് കഴിയുകയില്ല. ഇമ്പോസിബിൾ. ഈവൻ പിന്നെ എല്ലാ ഏറ്റവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാർ പോലും അവരുടെ അവസാന കാലഘട്ടത്തിലൊക്കെ വരുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഇതിൻ്റെ പിറകിലുള്ള സൃഷ്ടാവിനെ കുറിച്ച്, സൃഷ്ടിപ്പിനെ കുറിച്ചാണെന്നുള്ളത് പലരും അവരെ കൺഫസ് ചെയ്തിട്ടുണ്ട്. Paul Little said, in order for something to be proved by scientific method, it must be repeatable. Neither creation nor evolution is repeatable. Paul Little nu parna veliya shastrajnam parnu, edengilum oru shastra satyathe telikkanamengil adine randamad onnude laboratory il gaveshanam cheythu telikkuvan sadhikkanam engil mathrame
അതൊരു ശാസ്ത്രീയ തത്വമായിട്ട് വരികയുള്ളൂ, അല്ലെങ്കിൽ വെറും ഹൈപ്പോത്തസിസ്. എന്നാൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും സൃഷ്ടിപ്പ്, ക്രിയേഷൻ, അത് ആർക്കും രണ്ടാമതൊരു ലബോറട്ടറിയിലോ ഒരിടത്തും അതിനെ പിന്നെ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സീക്വൻഷ്യലായിട്ട് ഉണ്ടായെന്ന് ഒരിക്കലും കാണിക്കുവാൻ പറ്റില്ല, സാധ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് റിപ്പീറ്റബിൾ. അതുകൊണ്ട് സയൻസ് ക്യാൻ നെവർ പ്രൂവ് നോർ ഡിസ്പ്രൂവ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിക്കട്ടെ. ഗോഡ് ബൈ ഡെഫിനേഷൻ മസ്റ്റ് ബി ഔട്ട്സൈഡ് അവർ യൂണിവേഴ്സ് and hence non-material, non-physical, and outside our time frame. Rame alla frame aanu, outside our time frame. ee universe na veliyilana devam, universe nagathalla. palappol nammal devathe kurichu chindikkumbolum question cheyumbolum we always imagine that he is here. okko devam parayittu njan ellayathum present aanu, rendo moono per evide koodiyal avadu undennu paranju. pakshe the god who created, the creative god, the creating god, the one who created everything, he was not within our time frame. nammade 24 manikurinulle limit cheyavunna oru vyaktitham alla devu. he is by definition outside our universe and hence non material, non physical. so praise god, thank you. nokke uttiri samshayangalum questions okke kaanum njan karunnu, namukku adu pinne oru avasarathil chindikkavunnana. thank you. over to Tim. thank you. over to Joel, sorry, over to Joel. താങ്ക് യു ജെയിംസ് അങ്കിൾ, വളരെ മനോഹരമായ രീതിയിൽ ഇന്നത്തെ സെഷനങ്ങൾ ലീഡ് ചെയ്തു. തുടർന്ന് നമുക്ക് പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. അതിനെ പാസ്റ്റർ അങ്കിൾ ഹാൻഡ് ഓവർ ചെയ്യും.